ഹലോ, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. വിവാഹ ജീവിതം ഒരു പരാജയമായപ്പോൾ എന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പാവയെ പോലെ ജീവിതം ഞാൻ തള്ളി നിൽക്കുകയായിരുന്നു. പക്ഷേ എന്നെ ഞാനാക്കിയത് ഞാൻ പോലും അറിയാതെയായിരുന്നു. ബാംഗ്ലൂരിൽ വന്നിട്ടിപ്പോൾ 4 വർഷമായി. വീട്ടമ്മയുടെ വേഷം മടുപ്പിൽ നിന്നും മടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദാസ് ഒരു പഴഞ്ചൻ ആളായതുകൊണ്ട് മാത്രമല്ല, താമസിക്കുന്ന ഈ സ്ഥലം, അതായത് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ്, ഇവിടെ നിൽക്കുമ്പോൾ വർഷം പിറകിലേക്ക് പോകുന്നത് പോലെയാണ്. സെൻട്രൽ ഗവൺമെന്റ് ജോലിയുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടെ നല്ല സ്ഥലത്തേക്ക് താമസം മാറുന്ന കാര്യം പറയാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. പക്ഷെ കേൾക്കണ്ടേ, സ്വന്തമായ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുക എന്ന സ്വപ്നം ഇല്ലാതാക്കിയതും കുടുംബം എന്ന ഈ പ്രസ്ഥാനമാണ്. ദാസ് ചെറുപ്പക്കാരൻ, സുമുഖൻ, നല്ല ശമ്പളം, വീട്ടുകാർ എന്ന് കൂടുതലൊന്നും ആലോചിച്ചില്ല. ആദ്യത്തെ വർഷം അതെല്ലാ ദമ്പതികളെ പോലെ വലിയ കുഴപ്പങ്ങളുമില്ലാതെ കടന്നുപോയി. പക്ഷെ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് വേണ്ട പരിഗണന കുറഞ്ഞു വരുന്ന പോലെ തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഹണിമൂൺ എന്നൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ദാസിനെ കാണാൻ ഒരു കുഴപ്പവുമില്ലായിരുന്നു. മെലിഞ്ഞിട്ടാണെങ്കിലും സുന്ദരനാണ്, ഏതു പെണ്ണിനും ഇഷ്ടപ്പെടും. പക്ഷെ കൂടെയുള്ള ആളിന്റെ സ്വപ്നങ്ങളെ അത് തന്റെ സ്വപ്നങ്ങളായി കാണാനുള്ള മനസ്സില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ ഞാൻ തകർന്നുപോയി. കിടപ്പറയിൽ പോലും ഒരു സന്തോഷവും സുഖവും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നൊരു ചൂടുള്ള വെള്ളിയാഴ്ചയായിരുന്നു. നഗരത്തിലെ വലിയ മാളിൽ നിന്നും ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്റെ കൂടെ പഠിച്ച സുഹൃത്തിന്റെ കുട്ടിയുടെ 1-ാം പിറന്നാളിന് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പ്രധാനമായും. പുറത്തേക്ക് പോകാനാണേലും സാരിയാണ് എനിക്കിഷ്ടം. അന്നൊരു വെള്ളപ്പൂക്കളുള്ള ഷിഫോൺ സാരിയായിരുന്നു ഉടുത്തിരുന്നത്. നടന്ന് ഞാൻ മെട്രോയിൽ കയറിയപ്പോൾ തിരക്കുള്ളതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നെ ഇച്ചിരി നേരം നിൽക്കേണ്ടിയും വന്നു. അധികം ദൂരമൊന്നുമില്ല സ്ഥലത്തേക്ക്. ഞാൻ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പയ്യൻ ഇരിക്കുന്നത് കണ്ടു. നല്ല ക്യൂട്ട് ഫേസുള്ള ഒരു പയ്യൻ, 22 വയസ്സ് തോന്നിക്കും. വെളുത്ത നിറം, എൻ്റെ അത്രയും പൊക്കമുണ്ടെന്ന് തോന്നി. മീശയും താടിയുമുണ്ട്. ഒരു പ്രൊഫഷണൽ മോഡൽ ലുക്കാണ്. കണ്ണൊക്കെ ഷാർപ്പ് ലുക്കാണ്. എനിക്കെന്തോ അവനെ ഒരു തവണ നോക്കിയത് മതിയായില്ല. വീണ്ടും ആ സുമുഖനെ അറിയാതെ ഞാൻ നോക്കി. പക്ഷെ 2-ാമത്തെ തവണ മുഖം മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത്, അവന്റെ കൈകളാണ്. അത്യാവശ്യം ഉരുട്ടിയെടുത്ത മസിലൊക്കെയുണ്ട്. പക്ഷെ അത് കാണിക്കുന്ന പോലെ ഇറുകിയ ടീഷർട്ടൊന്നുമല്ല. എന്നാലും കാണുമ്പോൾ അങ്ങനെ തോന്നി എനിക്ക്. മെട്രോ അടുത്ത സ്റ്റോപ്പിൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഒപ്പം ഞാൻ ഒന്ന് മുന്നോട്ടു അകഞ്ഞു പോയി. പക്ഷെ അവനും എന്നെ ഒന്ന് കാഷ്വലായി നോക്കിയപ്പോൾ ഞാൻ ഊഹിച്ചു ആ കണ്ടു കാണുമെന്ന്. സാധാരണ ആ അവസ്ഥയിൽ എനിക്ക് ദേഷ്യമാണ് വരിക. പക്ഷെ ഞാൻ കമ്പിയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. എനിക്കുള്ളിൽ ചിരി വന്നു. പക്ഷെ ഞാനത് കാണിച്ചില്ല. അവൻ എന്തേ ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ആലോചിച്ചു. ഇനി വീണ്ടും നോക്കണ്ട എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞപ്പോൾ എൻ്റെ സ്റ്റേഷൻ അടുത്താണല്ലോ എന്ന് ട്രെയിൻ അനൗൺസ്മെന്റ് വന്നു. ശരി, അവസാനമായി ഒന്നുകൂടെ നോക്കാമെന്ന് വെച്ച് തലചരിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവൻ എന്നെ കാഷ്വലായി നോക്കി ചിരിച്ചു. പക്ഷെ ഞാൻ ചിരിച്ചില്ല. സ്റ്റേഷൻ എത്തിയതും ഞാൻ വേഗം വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഡ്രസ്സുള്ള 2 പേപ്പർ ബാഗിൽ 1 എണ്ണമേ ഇപ്പോൾ ഉള്ളൂ. ആ കുട്ടിക്ക് വേണ്ടി വാങ്ങിയ ബർത്ത്ഡേ ഡ്രസ്സ് ബാഗ് മിസ്സായിരിക്കുന്നു. ഞാൻ 2 ഒന്നിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അത് മെട്രോ ബ്രേക്ക് ചെയ്ത സമയത്തെങ്ങാനും എനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വേഗം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും മുമ്പ് കണ്ട പയ്യൻ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ പേപ്പർ ബാഗ് നീട്ടി. ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അത് നീങ്ങിയതാണ്. പറയാൻ തുടങ്ങിയതും നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ മലയാളമായിരുന്നു. കണ്ടപ്പോൾ വിചാരിച്ചത് അവനൊരു കന്നഡ പയ്യനായിരിക്കുമെന്നാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞു. അവൻ മറുപടിയായി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, മിഥുൻ, ഹായ്, വൈക. ഞാനും ഷേക്കാൻ ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് നടന്നുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുള്ള പോക്കറ്റ് റോഡിലേക്ക് കയറിയപ്പോൾ ഞാൻ ഭയ പറഞ്ഞുകൊണ്ട് കോട്ടേഴ്സിലേക്ക് നടന്നു. 15 മിനിറ്റ് നടക്കാനുണ്ട്. വെയിലായോണ്ട് കൂടെ നിവർത്തി ഞാൻ നടക്കാൻ തുടങ്ങി. 5 മിനിറ്റ് ആയപ്പോൾ പുറകിൽ നിന്നും ഒരു ഹോണടി കേട്ട് ഞാൻ ഒന്നുകൂടെ റൂട്ടിൽ നിന്നും മാറി നടന്നു. പക്ഷേ വീണ്ടും ഹോണടി കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ EMI ഒരു ബ്ലൂ കളർ സൂപ്പർ ബൈക്ക്, ഒരു ബ്ലാക്ക് ഹെൽമെറ്റ് ഇട്ട് പയ്യൻ, ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഹെൽമെറ്റ് ഗ്ലാസ് മാറ്റിയപ്പോൾ മിഥുനായിരുന്നു. എൻ്റെ മുമ്പിലേക്ക് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചു, അടുത്താണോ വീട്, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ എന്ന്. അധൈര്യപ്പെട്ട് ഞാൻ നിന്നപ്പോൾ അവൻ കൂട്ടിച്ചേർത്തു, നല്ല ചൂട് കാറ്റല്ലേ, ഡസ്റ്റുമുണ്ട്, കയറിക്കോ. എനിക്ക് കയറാതെ ഇരിക്കാൻ തോന്നിയില്ല. ഞാൻ അടുത്ത നിമിഷം ചിരിച്ചപ്പോൾ മിഥുൻ എൻ്റെ കയ്യിലെ പേപ്പർ ബാഗ് വാങ്ങി ബൈക്കിന്റെ ഫ്രണ്ടിൽ വെച്ചു. ഒന്ന് ചുറ്റും നോക്കി. ഞാൻ പതിയെ ബൈക്കിൽ കയറി വൺ സൈഡ് ഇരുന്നു. ഞാൻ പതിയെ കൈകൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ചപ്പോൾ അവൻ ബൈക്ക് ഒന്ന് റൈസ് ചെയ്തു. ഞാനപ്പോൾ അവനെ കൈകൊണ്ട് അവൻ അമർത്തിപ്പിടിച്ചു. അവൻ പറപ്പിച്ചുകൊണ്ട് 2 മിനിറ്റിൽ അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തി. ആ സമയം അവിടെ പുറത്തധികം ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ വെറും നന്ദിവാക്കിനേക്കാൾ ഉപചാരത്തിനായി അവനെ കൂൾ ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു. സ്റ്റെപ്പ് കയറുമ്പോൾ മിഥുൻ എന്നെ പിന്തുടർന്നു. 2-ാം നിലയിലായിരുന്നു ഞങ്ങളുടെ വീട്. ഇരുവരും അകത്ത് കയറി. ഞാൻ മിഥുനോട് സോഫയിൽ ഇരിക്കാനായി പറഞ്ഞുകൊണ്ട് ഫാൻ ഓണാക്കി കൊടുത്തു. അടുക്കളയിലെ ഫ്രിഡ്ജ് തുറന്നുകൊണ്ട് മാംഗോ ജ്യൂസ് ഞാൻ 2 ഗ്ലാസ്സിലാക്കി കൊണ്ടുവന്നു. മിഥുൻ അത് കുടിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ മുഖത്തേക്ക് നോക്കി. ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ സൗമ്യമായി ഞങ്ങൾ പരിചയപ്പെട്ടു. മിഥുൻ ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ്. പ്രായം 25. അമ്മ മലയാളി, അച്ഛൻ കന്നഡ, ഒറ്റ മകൻ.
അച്ഛൻ സിനിമയിൽ ആർട്ട് ഡയറക്ടറാണ്, കലാകുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നെക്കുറിച്ച് എനിക്ക് ചോദിക്കുമ്പോൾ പറയാൻ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും സോഫയുടെ അരികിൽ വെച്ച് എന്നെ ഡാൻസ് ചെയ്യുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവൻ അതേക്കുറിച്ചാണ് ആദ്യം ചോദിച്ചത്. പഠിച്ചിരുന്നു, ഇപ്പോൾ അധികം പ്രാക്ടീസ് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ വിങ്ങൽ ഞാൻ മിഥുനെ അറിയിക്കാതെ നോക്കി. എങ്കിലും ഫാമിലി ലൈഫ് എങ്ങനെ പോകുന്നു? പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല, യോഗ ചെയ്യാറുണ്ട്, അതുമാത്രം ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഡ്രസ്സ് ബാഗ് കണ്ടതുകൊണ്ട് മിഥുൻ മറക്കാതെ എന്നോട് ചോദിച്ചു, ബ്ലൗസ് അല്ലെങ്കിൽ സാരി ഡിസൈൻ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, നമ്പർ ഇതാണെന്ന്. അവൻ്റെ കാർഡ് എൻ്റെ നേരെ നീട്ടിയപ്പോൾ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിലും ഞാനത് വാങ്ങി വെച്ചു. അധികം വൈകാതെ മിഥുൻ ഇറങ്ങിയെങ്കിലും എനിക്കൊരു വല്ലായ്മ അപ്പോൾ മുതൽ തോന്നി തുടങ്ങി. എന്നെക്കുറിച്ച് ഞാൻ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മിഥുനോട് പറഞ്ഞപ്പോൾ ഓർത്തുപോയി. ദാസ് വരുന്നത് വരെ എൻ്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു. ഒരു മണിക്കൂറിന് ശേഷം ദാസ് വന്നു. അവൻ പതിവ് പോലെ ന്യൂസ് കാണാനായി തുടങ്ങി. നാളെ ബർത്ത്ഡേക്ക് എൻ്റെ ഒപ്പം വരാമോ എന്ന് ചോദിച്ചപ്പോൾ തനിച്ച് പോയാൽ പോരെ, ഇതിനൊന്നും ലീവ് കിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെ എനിക്ക് കിട്ടി. ഇന്നാണ് ബർത്ത്ഡേ പാർട്ടി. ഞാൻ വീട്ടിലെ ജോലി തീർത്തപ്പോൾ 10 മണി കഴിഞ്ഞു. കുളി കഴിഞ്ഞിട്ട് അവൻ എടുത്തുകൊണ്ട് ഞാൻ ബെഡ്റൂമിൽ വെച്ച് മുടി ഉണക്കിക്കൊണ്ടിരുന്നു. ബ്ലൗസ് ഇടുമ്പോൾ എനിക്ക് പെട്ടെന്ന് മിഥുനെ ഓർമ്മ വന്നു. ഒന്ന് വിളിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചപ്പോൾ വിളിക്കാമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് മിഥുൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ആദ്യം ഫുൾ റിംഗ് ചെയ്തെങ്കിലും അവൻ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നുകൂടി ഞാൻ വിളിച്ചപ്പോൾ മിഥുൻ എടുത്തുകൊണ്ട് ഞാനൊരു ഫംഗ്ഷനിലാണ്, തിരിച്ചു വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വൈകിയാണ് എന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ പറയൂ എനിക്ക് മനസ്സിലായില്ല, എവിടെയാണ് ഇപ്പോൾ എന്ന് ചോദിച്ചു. അത്യാവശ്യമായി ഒന്ന് കാണാൻ പറ്റുമോ? പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നില്ല, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. യാ വരാം, എവിടെയാണ് വരേണ്ടത്? കോട്ടേഴ്സിന് മുന്നിൽ വരാമോ? ഇപ്പോൾ ഞാൻ വരാം എന്ന് മിഥുൻ പറഞ്ഞു. ഞാൻ വീട് ലോക്ക് ചെയ്തുകൊണ്ട് ഗിഫ്റ്റ് ബൈ കോട്ടേഴ്സിന് മുന്നിൽ നിന്നപ്പോൾ 5 മിനിറ്റിൽ മിഥുൻ പറന്നെത്തി. എങ്ങോട്ടേക്കാണ്? ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇല്ലേ? ഇല്ല. ദാസ് ഓഫീസിൽ പോയി. കാര്യക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഗിഫ്റ്റ് മിഥുന് നീട്ടിയപ്പോൾ മിഥുൻ അതെടുത്ത് ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് കയറിക്കോളൂ മാഡം എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് കയറി. ഇതാണോ അത്യാവശ്യമാണെന്ന് പറഞ്ഞത്? അത് ഞാൻ അറിയാതെ, സാരമില്ല, സത്യത്തിൽ ഞാനൊരു സ്ഥലത്ത് നിന്നും മൂരിപ്പോന്നതാണ്. സോ താങ്ക്സ്, ഞാൻ അങ്ങോട്ട് പറയണം. ആ, മിഥുൻ്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ അതേപറ്റി കൂടുതൽ ചോദിക്കാൻ തയ്യാറായില്ല. എവിടെയാണ് ഫംഗ്ഷൻ? അടുത്താണ്, നേരെ പോയിക്കോളൂ, ഞാൻ പറയാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ശരിക്കും ആ ബൈക്ക് യാത്ര ഞാൻ ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ അത് ആസ്വദിച്ച് തീരുമ്പോഴേക്കും സ്ഥലം എത്തിയിരുന്നു. നിർത്തിക്കോളൂ, ദേ ഇതാണ് വീട്. അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞെങ്കിലും അവൻ വേണ്ട എന്ന് പറഞ്ഞ് പുറത്ത് എനിക്ക് വേണ്ടി കാത്തുനിന്നു. തിരിച്ച് മിഥുൻ എന്നെ കോട്ടേഴ്സിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറച്ചുനേരം എൻ്റെ ഒപ്പം ഇരിക്കാമോ എന്ന് ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ചോദിച്ചില്ല. മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും മറച്ച് ശീലിച്ച് എനിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ മിഥുൻ വായിച്ചെടുത്തു. ഞാൻ കൂടെ വന്നോട്ടെ എന്ന് അവൻ എന്നോട് ഇങ്ങോട്ട് അനുവാദം ചോദിച്ചപ്പോൾ എനിക്ക് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നി. അവൻ എങ്ങനെ കഴിയുന്നു ഞാൻ മനസ്സിലോർത്ത് ഈ കാര്യം മനസ്സിലാക്കാൻ വായോ ഞാൻ പറഞ്ഞു. ബൈക്ക് പാർക്കിങ്ങിൽ വെച്ചുകൊണ്ട് മുറിയിലേക്ക് അവൻ വന്നു. ഇന്ന് ഞാനിട്ട ബ്ലൗസിൻ്റെ ഡിസൈൻ കൊള്ളാം എന്ന് പറഞ്ഞതിനോടൊപ്പം കുറച്ചുകൂടി നല്ല ഡിസൈൻ ഞാൻ സജസ്റ്റ് ചെയ്തോട്ടെ എന്ന് അവൻ ചോദിച്ചു. ഫോണിൽ അവൻ പുതിയ ബ്ലൗസ് ഡിസൈൻ എല്ലാം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് നന്നായിരിക്കുമെന്ന്. എനിക്കും അതും വല്ലാതെ ഇഷ്ടപ്പെട്ടു. ദാസിന് എന്തായാലും അത് ഇഷ്ടമാകില്ല എന്ന് അറിയാമെങ്കിലും അവൻ്റെ സന്തോഷത്തിനായി ഞാൻ അത് സമ്മതിച്ചു. ബെഡ്റൂമിലെ കബോർഡ് തുറന്ന് ഒരു ബ്ലൗസ് അളവിനായി എടുത്തു കൊടുത്തു. മിഥുൻ എന്നോടപ്പോൾ പ്രൊഫഷണലായി ചോദിച്ചു. ഞാൻ വൈകിയുടെ മെഷർമെൻ്റ് എടുത്തോട്ടെ എന്ന്. പെർഫെക്റ്റായി തയ്പ്പിക്കണമെങ്കിൽ അത് നിർബന്ധമാണ് എന്ന് മിഥുൻ പറഞ്ഞത് കൺവിൻസ് ആയപ്പോൾ ഞാനും അതിന് സമ്മതിച്ചു. കൂടാതെ ക്ലോത്ത് കട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ് മെഷീനാണ്, അതിലേക്കാണ് മെഷർമെൻറ്റ് കൊടുക്കുന്നത്. ഞാൻ ടേപ്പ് എടുത്ത് മിഥുൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ബെഡ്റൂമിൽ വെച്ച് നോക്കാം, കാരണം ഹാളിൽ വെച്ചെടുത്താൽ ഓപ്പോസിറ്റ് മുറിയിലുള്ളവർ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മിഥുനും ഞാനും അളവെടുക്കാൻ ബെഡ്റൂമിലേക്ക് നടന്നു. പ്രൊഫഷണലായി തന്നെ മിഥുൻ അളവെടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ അളവുകളും അവൻ നിമിഷ നേരം കൊണ്ടെടുത്തു. ശേഷം അവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിക്കോട്ടെ, ബ്ലൗസ് 2 ദിവസത്തിനകം തരാം. പിന്നെ ഷോപ്പിലേക്ക് വന്നാൽ അമ്മയെ പരിചയപ്പെടാം. ഞാൻ വരാം സമയം പോലെ. മിഥുൻ പോയതിനു ശേഷം ഏകാന്തത വീണ്ടും എന്നെ ശിക്ഷിക്കാൻ തുടങ്ങി. സോഫയിലിരുന്ന് ടി വി കാണുമ്പോഴും എൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. മിഥുനിവിടെ ഉണ്ടായിരുന്നപ്പോൾ 4 ചുവരുകളുള്ള ഈ സ്ഥലം ഒരു വീടെന്ന അവസ്ഥയിലേക്ക് മാറുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ 2 ദിവസങ്ങൾ കടന്നുപോയി. ഡോർബെൽ അടിച്ചപ്പോൾ ഞാൻ മുടി വാരി കെട്ടിക്കൊണ്ട് കഥക് തുറക്കാനായി ചെന്നു. മിഥുൻ അപ്പോൾ തയ്പ്പിച്ച ബ്ലൗസുമായി വന്നതായിരുന്നു. ഞാൻ അവനെ അകത്തേക്ക് വിളിച്ചു. സോഫയിലിരിക്കാൻ പറഞ്ഞുകൊണ്ട് കോഫി ഇടാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. മിഥുൻ ടി വി കാണുകയായിരുന്നു. മിഥുൻ എൻ്റെ അടുക്കളടുത്തേക്ക് വന്നുകൊണ്ട് സ്ലാബിൽ കൈ കയറിയിരുന്നു. ചൂടിൽ വേർത്തൊഴുകുന്ന എൻ്റെ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട്, കോഫി വേണ്ടായിരുന്നു. എന്തിനാ ചുമ കഷ്ടപ്പെടുന്ന ഈ ചൂടത്ത്? അത് സാരമില്ല, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും അടുക്കളയിൽ കയറാത്ത ദാസിനെ ഞാൻ ഓർത്തുപോയി. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കോഫി കുടിച്ചുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ കോഫി നല്ലതായിരുന്നു എന്ന് അഭിനന്ദിച്ചത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഹാളിൽ ചൂടുള്ളതുകൊണ്ട് ഞാനും മിഥുൻ ബെഡ്റൂമിൽ കയറി AC ഓൺ ചെയ്തു. അവിടെ ഇരുന്നു കൊണ്ട് വർത്തമാനം പറയാൻ തുടങ്ങി. ബ്ലൗസ് ഒന്നിട്ട് കാണാൻ മോഹമുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ബെഡ്റൂമിൽ കയറി ബ്ലൗസ് ഇട്ടുകൊണ്ട് വന്നു. അത് കണ്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞു വന്ന ദാസ് പറഞ്ഞു, എനിക്ക് 2 ദിവസത്തെ ഒരു മീറ്റിംഗ് ഉണ്ട് മുംബൈയിൽ. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് പോവുകയാണ്. രാത്രിയിലാണ് ഫ്ലൈറ്റ്.
നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കും. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. അവൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു. പോകാൻ നേരം ഇത് മാത്രം അവൻ പറഞ്ഞു, നിനക്ക് രാത്രി കിടക്കാൻ പേടിയുണ്ടെങ്കിൽ അപ്പുറത്തെ ശീലചേച്ചിയും കൂടി വിളിച്ച് കിടത്തിക്കുള്ളൂ എന്ന് അതും പറഞ്ഞ് ടാക്സി വിളിച്ച് ദാസ് പുറപ്പെട്ടു പോയി. മനസ്സിനുള്ളിൽ എന്തോ വല്ലാത്ത ശൂന്യത മാത്രമായിരുന്നു എനിക്ക്. ദാസിൽ നിന്നും കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും എവിടെയോ ഒരു വിങ്ങൽ പോലെ കുറച്ചു നേരം ഞാൻ ഫോണിൽ നോക്കിയിരുന്നു. അപ്പോഴാണ് മിഥുൻ്റെ മെസ്സേജ് വന്നത്. ഞാൻ അവന് റിപ്ലൈ കൊടുത്തു. എന്താണ് പരിപാടിയെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ ദാസ് മുംബൈയിലേക്ക് പോയ കാര്യം ഞാൻ അവനോട് പറഞ്ഞു. ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്നും പറഞ്ഞു. എങ്കിലൊരു പ്ലാനുണ്ട്, താൻ വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് വൈകാ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ബാംഗ്ലൂരിലാണോ? അതെ. എവിടെയുമില്ല. താനി ഹിൽസ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. ശരി, നാളെ നമുക്ക് പോയാലോ? എൻ്റെ ബൈക്കിൽ. എത്ര മണിക്ക്? കാലത്തൊരു 5 മണിക്ക്. ശരി. പിന്നെ ഒരു കാര്യം, സാരിയൊന്നും വേണ്ട കേട്ടോ. ജീൻസ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ ഇച്ചിരി ടൈറ്റാണ്. അത് സാരമില്ല, തണുപ്പുണ്ടാകും. സോ ജീൻസ് ആൻഡ് ടോപ്പ് മതി. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തി. ഞാൻ അലറാൻ വെച്ചുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. നാളത്തെ ദിവസം ആലോചിച്ചുകൊണ്ട് എനിക്ക് ഉറക്കമേ വന്നില്ല. എന്നിട്ടും ഞാൻ എപ്പോഴും മയങ്ങി. അലാറാം അടിച്ചു, ഞാൻ ഉണർന്നില്ല. അപ്പോഴാണ് മിഥുൻ്റെ ഫോൺ വന്നു. ഗുഡ് മോർണിംഗ്, ഞാൻ പുറത്തുണ്ട്, പതിയെ വന്നാൽ മതി, തിരക്കില്ല എന്ന് പറഞ്ഞു. കണ്ണു തുറന്നപ്പോൾ 5:10 ആയിരുന്നു. ഞാൻ വേഗം ബ്രഷ് ചെയ്ത് റെഡിയായി. ടീഷർട്ടും ജീൻസ് പാൻറ്റും ഇട്ടു. തണുപ്പ് എന്തായാലും കൂടുതലായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ മിഥുനൊരു ഫ്രോക്ക് കോട്ട് എനിക്ക് തന്നു. കൂടാതെ മഫ്ലർ എൻ്റെ കഴുത്തിൽ ചുറ്റി തന്നപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞാൻ ബൈക്കിലേക്ക് കയറി. രണ്ട് കൈകൊണ്ടും മിഥുനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ മുതുകിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ ഇറങ്ങി. ധാരാളം ട്രാഫിക് ഉണ്ടായിരുന്നു ആ പുലർവേളയിലും. പക്ഷേ മിഥുൻ്റെ പടക്കുതിര പാഞ്ഞുകൊണ്ട് 1 മണിക്കൂറിൽ ഞങ്ങളെ താനി ഹിൽസിൽ എത്തിച്ചു. മഞ്ഞിൽ പൊതിഞ്ഞ താനി ഹിൽസ് കോടമഞ്ഞിൽ കുതിർന്ന് ഞാൻ ആ നഗരത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ അവൻ മാത്രമായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു കുഞ്ഞു കോട്ടേഴ്സ് ബുക്ക് ചെയ്തു. അവിടെ വെച്ച് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. കുറച്ച് സമയം ഞങ്ങൾ നടന്നു. മേലെ എത്താൻ വേണ്ടി ജീൻസ് ടൈറ്റായതുകൊണ്ട് എനിക്ക് കാലുവേദനിച്ചു. പക്ഷേ ആ സമയം ഞങ്ങൾ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടന്ന് മേലെ എത്തി. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല, ഒരു കുഞ്ഞു ടെൻറ്റ് മാത്രം. അതിനുള്ളിൽ ഞങ്ങളിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ആ സ്വർഗം ഞങ്ങൾ കണ്ടു. അടിയിലെ താഴ്വാരയിലേക്ക് കോടമഞ്ഞ് ഒഴുകിയിറങ്ങി. ആ കോടമഞ്ഞ് പാൽപ്പുഴ പോലെയായിരുന്നു. അത് ഞങ്ങൾ ഒത്തിരി ആസ്വദിച്ചു. മണിക്കൂറുകളോളം ആ കാഴ്ചയും ആ മഞ്ഞിൻ്റെ തലോടലും ഞങ്ങൾ പരസ്പരം ആസ്വദിച്ചു. പൂമ്പാറ്റിയെ പോലെ തേൻ നുകർന്ന് നടന്നു. ആ തേനിൻ്റെ മധുരം എത്രയാണെന്ന് ആദ്യമായി അറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അത്രയും മനോഹരമായ കാഴ്ചകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. സൂര്യൻ്റെ രശ്മികൾ എന്നെ തഴുകുമ്പോൾ ആദ്യമായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പി. ശേഷം ആ മലമുകളിൽ നിന്നും ഞാനൊരു കാലെടുത്ത് മുൻപോട്ട് വെച്ചതും ഒരു ഉരുണ്ട കല്ലിൻ്റെ മേലെയായിരുന്നു. തെന്നി വിടാൻ പോകുമ്പോൾ എന്നെ മിഥുൻ കൈകൊണ്ട് പിടിച്ചു. ശ്രദ്ധിച്ചു വൈക. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് കാലിടറിക്കൊണ്ടിരുന്നു. മിഥുനപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് മിഥുൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നു. തിരിച്ചിറങ്ങിയതും എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നല്ല ചൂട് പഴം പൊരിച്ചതും പാലും മേടിച്ചു തന്നു. ഞാൻ കഴിക്കുന്നത് നോക്കി നിന്ന് മിഥുൻ ആസ്വദിക്കുകയായിരുന്നു. പിന്നെയും ഒരു ദിവസം കൂടി ഞങ്ങൾ ആ മഞ്ഞുമലയിലെ രുചി ആസ്വദിച്ചു. അവിടെ വെച്ച് താളം തെറ്റിപ്പോയ മനസ്സിനെയും ശരീരത്തെയും ഞാൻ തിരിച്ചെടുത്തു. പിന്നെ അധികം ദിവസങ്ങൾ നീണ്ടില്ല, ഞാനും ദാസും പിരിഞ്ഞു. ഞാൻ തന്നെ അതിന് മുൻകൈ എടുക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഞാൻ പറക്കുകയാണ്, ഒരു തടസ്സവും ഇല്ലാതെ. നല്ലൊരു കൂട്ടായി എല്ലാ സഹായത്തിനും വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ അവനുമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.